തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം. ഒരു വിദ്യാർത്ഥി കുത്തേറ്റു. കുത്തേറ്റ വിദ്യാർത്ഥിയുടെ നില അത്ര ഗുരുതരമല്ല എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അപ്പോഴും SFI എന്ന സംഘടനയുടെ അപ്രമാദിത്യം അവിടെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ SFI പ്രവർത്തകർ തമ്മിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയത്. അത് നേരത്തെ അനു പറഞ്ഞതുപോലെ തന്നെ ക്യാൻറ്റീനിൽ പാട്ടുപാടിയതുമായി ബന്ധപ്പെട്ട് 3 ദിവസം മുമ്പുണ്ടായ ഒരു ചെറിയ വാക്കേറ്റം, അത് ഇപ്പോൾ ഇത്തരത്തിലേക്ക് പരിണമിച്ചിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി കുത്തേൽക്കുന്നു. അവിടെ SFIയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്തുകൊണ്ട് SFIയുടെ ക്യാമ്പസിനുള്ളിലെ യൂണിറ്റ് റൂമിലേക്ക് വിദ്യാർത്ഥികൾ ഇരച്ചു കയറി പ്രതിഷേധം നടത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. നമുക്കറിയാം SFIക്ക് മാത്രം ആധിപത്യമുള്ള ഒരു ക്യാമ്പസാണ് യൂണിവേഴ്സിറ്റി കോളേജ്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ അവിടെ കാര്യമായി പ്രവർത്തിക്കാൻ പോലും അവർ അനുവദിക്കാറില്ല. അത്തരത്തിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വരുന്നവർക്ക് അഡ്മിഷൻ പോലും അവർ നൽകാറില്ല എന്ന ആക്ഷേപവും യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് ഉയരാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തരത്തിലൊരു സംഭവ വികാസങ്ങളിലേക്ക് പോകുന്നത്. അവിടെ എന്തായാലും SFIയുടെ വലിയ ആധിപത്യത്തിന് കോട്ടം സംഭവിക്കുന്നു. അവിടെ അത് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അനു നേരത്തെ റിപ്പോർട്ട് ചെയ്തനുസരിച്ചാണെങ്കിൽ ആ തരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായ ഒരാശയക്കുഴപ്പം, അത് ഒരു വിദ്യാർത്ഥിയെ കുത്തുന്ന സ്ഥലത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉരുത്തിരിഞ്ഞു എന്നത് അന്വേഷിക്കും പോലീസ് എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോഴും കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് മൗനം തുടരുകയാണ്. മാധ്യമപ്രവർത്തകരെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യമുണ്ടായി. മാധ്യമങ്ങൾ ഇവിടെ നിൽക്കരുത്, തങ്ങൾക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ, അന്വേഷിച്ച ശേഷം മാത്രം മറുപടി പറയാമെന്ന മറുപടിയാണ് പ്രിൻസിപ്പാൾ നൽകിയത്. ഏതായാലും യൂണിവേഴ്സിറ്റി കോളേജ് വീണ്ടും സംഘർഷഭരിതമാകുന്നു. ഒരു വിദ്യാർത്ഥിയെ കുത്തേൽക്കുന്നു. ആ തരത്തിലാണ് 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റത്. അഖിൽ എന്ന വിദ്യാർത്ഥിയെ പരിക്കുകളോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. SFIക്കെതിരെ മുദ്രാവാക്യവുമായി ഒരു ഭാഗം വിദ്യാർത്ഥികൾ പ്രകടനം ക്യാമ്പസിനുള്ളിൽ നടത്തി, പുറത്തും പ്രകടനം നടത്തുന്നു. ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI നേതാക്കൾ മാധ്യമങ്ങളെ തടഞ്ഞു. യൂണിവേഴ്സിറ്റി കോളേജിലെ അധികൃതരും മാധ്യമങ്ങളെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി. യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷഭരിതമാകുന്നു വീണ്ടും. കുറച്ച് നാളത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിനെതിരെ ഈ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. നേരത്തെ ഒരു വിദ്യാർത്ഥി അവിടെ നിന്ന് റാഗ് ചെയ്തതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോളേജിലേക്ക് അഡ്മിഷൻ തേടിപ്പോയി, ആത്മഹത്യാശ്രമം നടത്തി എന്ന വാർത്തകൾ യൂണിവേഴ്സിറ്റി കോളേജിന് നാണക്കേടുണ്ടാക്കിയിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു വിദ്യാർത്ഥിക്ക് കൂടി പരിക്കേൽക്കുന്ന, കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അനു, ഇപ്പോൾ ഏറ്റവും പുതിയ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? നേരത്തെ മാധ്യമങ്ങളെ അടക്കം പുറത്താക്കിയിരുന്നുവല്ലോ യൂണിവേഴ്സിറ്റി കോളേജ് ഉള്ളിൽ നിന്ന്. ഇപ്പോൾ നമ്മളെ അകത്തേക്ക് കയറ്റാൻ അവർ നൽകുന്നുണ്ടോ? ഒപ്പം കോളേജിനുള്ളിൽ ഇപ്പോൾ സംഘർഷം ഒഴിഞ്ഞ അവസ്ഥയുണ്ടോ? ഇപ്പോഴും വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ്. മാധ്യമങ്ങളെ ഇപ്പോൾ ക്യാമ്പസിന് വെളിയിലേക്ക്, ഗേറ്റിന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പോലീസ് സന്നാഹവും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഏതായിരുന്നാലും പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികളും SFI നേതൃത്വവുമായി ക്യാമ്പസിനുള്ളിൽ ചർച്ച നടക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കുറ്റക്കാരായ വിദ്യാർത്ഥികളെ, അതായത് ഈ വിദ്യാർത്ഥികളെ കുത്തിപ്പരിക്കേൽപ്പിച്ച യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ആവശ്യമാണ് SFI നേതാക്കൾ, ക്ഷമിക്കണം, ഈ പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ടാണ് അവർ രാവിലെ മുതൽ വലിയ പ്രതിഷേധം ക്യാമ്പസിനകത്തും സെക്രട്ടേറിയറ്റ് മുന്നിൽ പോലും നടത്തുകയത്. ഇപ്പോൾ ഏതായിരുന്നാലും ഈ പ്രതിഷേധക്കാർ തമ്മിലുള്ള ചർച്ച ക്യാമ്പസിനകത്ത് നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ SFI ജില്ലാ നേതാക്കളായ റിയാസ് ഖാനും റിയാസും അടക്കമുള്ളവർ ക്യാമ്പസിനകത്ത് എത്തിയിരുന്നു. അവർ വിജയനടക്കമുള്ളവർ എത്തിയിരുന്നു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം, ഈ കുറ്റക്കാരായ വിദ്യാർത്ഥികളെ, യൂണിറ്റ് ഭാരവാഹികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്നൊരു ഉറപ്പ് ഈ SFI ജില്ലാ നേതാക്കൾ നൽകിയിരുന്നു. മാത്രമല്ല, ഈ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്ന് തിരുവനന്തപുരം DCP വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ക്യാമ്പസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ ക്യാമ്പസിന് പുറത്തേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അടക്കമുള്ളവർ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതിനെ വളരെ, ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഇവർ ഒരു പരിഹാരം, ശാശ്വത ഒരു തൽക്കാലത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വരുന്നത് SFIയുടെ ജില്ലാ പ്രസിഡന്റ് റിയാസ് അടക്കമുള്ളവരാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും ഇവർ വിദ്യാർത്ഥികളുമായി ഒരു സംസാരിച്ച് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുക. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഉടനെ അറിയാൻ കഴിയും. അതേസമയം പോലീസ് പറയുന്നത്, ഈ വിദ്യാർത്ഥി ആക്രമിച്ച 2 പേർക്കെതിരെ കർശനമായ നടപടിയെടുക്കും, അവരെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം DCP നമ്മൾ ഇപ്പോൾ അല്പം മുമ്പ് അനൗദ്യോഗികമായി നമ്മളോട് പറഞ്ഞിരുന്നു.
ഇവർക്ക് വിദ്യാർത്ഥികൾ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസ് വീണ്ടും ഒരു സംഘർഷഭൂമിയാകുന്നു. ക്യാമ്പസിനകത്തു നിന്ന് തന്നെ എസ് എഫ് ഐ പ്രവർത്തകരായ എസ് എഫ് ഐ അനുഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള വിദ്യാർത്ഥികൾ തന്നെ എസ് എഫ് ഐ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്ന പോലെ തിരുവനന്തപുരം ജില്ലയിലെ യൂണിവേഴ്സിറ്റി കോളേജ്, എം ജി കോളേജ് എന്നീ തുടങ്ങി കോളേജുകളെല്ലാം തന്നെ ഒരു പാർട്ടി നാഷണൽ സെക്രട്ടറി ശ്രീ ശ്യാം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്യാം, യൂണിവേഴ്സിറ്റി കോളേജിൽ ഏറ്റവും പുതുതായി നടന്ന സംഭവവികാസങ്ങൾ ശ്യാം അറിഞ്ഞു കാണും. എന്താണ് താങ്കൾക്ക് മനസ്സിലായ കാര്യം? അവിടെ എസ് എഫ് ഐയുടെ പോലും അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലെ കാര്യങ്ങൾ മാറുകയാണ്. എസ് എഫ് ഐക്കുള്ളിൽ തന്നെ ഉണ്ടായ ഈ പറഞ്ഞ പോലെ സംഘർഷങ്ങളാണ് ഈ സംഭവവികാസങ്ങളിലേക്ക് നയിച്ചത് എന്നും അറിയുന്നു. എന്താണ് ശ്യാം മനസ്സിലാക്കിയത്? അല്ല, എസ് എഫ് ഐയുടെ പോലും അപ്രമാദിത്വം എന്ന് പറയുമ്പോൾ ഈ അപ്രമാദിത്വം എന്താണെന്ന് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ എസ് എഫ് ഐ വെള്ളക്കൊടിയിൽ ഞങ്ങൾ പറയുമ്പോൾ പലപ്പോഴും പലരും നിങ്ങൾ മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകൾ അതിനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഷങ്ങളായിട്ട് ഇവർ സ്വാതന്ത്ര്യ ജനാധിപത്യം ക്യാമ്പരുടെ കൊടികളിൽ എഴുതി വെക്കുകയും പക്ഷെ പ്രായോഗികമായിട്ട് ക്യാമ്പസുകളിൽ നടത്തുന്നത് അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ എ ബി വി പി പോലെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ മേലായിരുന്നു ഇവരുടെ ആക്രമണമെങ്കിൽ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞങ്ങളൊക്കെ അത്ര ആക്റ്റീവല്ല, ഞങ്ങൾക്ക് അവിടെ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ചെയ്യുന്നത് ഇവരുടെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ തന്നെ കൂടെയുള്ള ആളുകളെ ആക്രമിക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ ഇന്നിപ്പോ കുത്തേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഇത് കുറെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നു. ഇത്തരത്തിലുള്ള എസ് എഫ് ഐ കേരളത്തിൽ സത്യത്തിൽ ചെയ്യുന്ന ഒരു ഫാസിസം തന്നെയാണ്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക, ആ ക്യാമ്പസിൽ ആ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ ആക്രമിച്ച് ഓടിച്ചതിന് ശേഷം കൂടെ നിൽക്കുന്നത് ആരാണോ അവരെ അവരെ സ്വതന്ത്രമായിട്ട് ക്യാമ്പസുകളിൽ പഠിക്കാതിരിക്കുക. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് ആദ്യമായിട്ടുള്ള വിഷയമല്ല ഈ സദാചാര പോലീസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ക്യാമ്പസിൽ തുടരണം. ഈ കോളേജിനകത്ത് തുടങ്ങുന്ന സംഘർഷത്തിന്റെ ഭാഗമായി രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വിഷയം, അത് രണ്ട് ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള വിഷയമായിട്ടാണ് യൂണിവേഴ്സിറ്റി കോളേജ്. അങ്ങനെ വിഷയങ്ങളോ ഒന്നുമില്ല, രണ്ട് ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള വിഷയങ്ങൾ. അങ്ങനെ ഒരു സംഭവം ഇതിൽ രാഷ്ട്രീയമായി ഇതിനകത്തുണ്ട് എന്ന് ഞങ്ങൾ തോന്നുന്നു. ഞങ്ങൾ പരിശോധിച്ചു വരികയാണ്. രാഷ്ട്രീയപരമായി എസ് എഫ് ഐക്കെതിരായി ഒന്ന് ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് പരിശോധിച്ച് നോക്കാം. അതിനകത്ത് ഇതിന് പ്രധാനമായും ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്, കോളേജിനകത്ത് അറിയാൻ വേണ്ടി സാധിച്ചത്, രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള വിഷയം അത് രണ്ട് ഡിപ്പാർട്ട്മെന്റായിട്ടുള്ള വിഷയങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് നടന്ന ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം നിലവിൽ. അതിനകത്ത് ആ എസ് എഫ് ഐയിലെ ഏതെങ്കിലും ഉള്ള ഒരു വിദ്യാർത്ഥി അത് സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എസ് എഫ് ഐ സംഘടനയ്ക്ക് അകത്ത് ഉണ്ടാവില്ല, അത് എസ് എഫ് ഐ ഉറപ്പ് വരുന്നത്. പക്ഷേ കുറ്റക്കാർക്കെതിരെ അത് പോലീസാണ് ആരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടത്, പോലീസ് തന്നെയുള്ള നടപടി എടുക്കണമെന്നാണ് എസ് എഫ് ഐ ആവശ്യപ്പെടുന്നത്. അത് എസ് എഫ് ഐ സംഘടനയ്ക്ക് അകത്തുള്ള ആരെങ്കിലും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംഘടന പരിശോധിച്ചുകൊണ്ട് കൃത്യമായി നടക്കുന്ന നടപടി എടുത്തുകൊണ്ട് സംഘടനയ്ക്ക് അകത്ത്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഉള്ളിൽ എസ് എഫ് ഐക്കെതിരെ അവര് യൂണിറ്റ് കമ്മിറ്റിക്കെതിരെ എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരവുമായി. അത് ഞങ്ങൾ പരിശോധിച്ചു വരികയാണ്, നിലവിൽ പരിശോധിച്ചു വരികയാണ്. ഞങ്ങള് നിലവിൽ ഞങ്ങൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയത്, അപ്പൊ അത് എസ് എഫ് ഐക്കാർ അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ഏത് രീതിയിലാണ് യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് അല്ല, യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് ഇവിടെ അല്ല, അത് യൂണിയൻ ഓഫീസോടെ പോകുന്നത്. യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് ഇവിടെ അല്ല, യൂണിയൻ ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് യൂണിയൻ ഓഫീസാണ്. ഇവിടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് അല്ല, അത് യൂണിയൻ ഓഫീസ്. അത് കൃത്യമായി അറിയില്ല. യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് അല്ല, നിലവിൽ പ്രവർത്തിക്കുന്നത് ഇവിടത്തെ യൂണിയന്റെ ഓഫീസാണ്. അതിനകത്ത് നടപടിയെടുക്കും. എസ് എഫ് ഐ യാതൊരു കാരണവശാലും ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എസ് എഫ് ഐ ഏതെങ്കിലും ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് യൂണിറ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാം. ഞങ്ങൾ ആദ്യമേ ഞാൻ സംഘർഷവുമായി കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താണ് കൃത്യമായി തന്നെ ഞങ്ങൾ ആദ്യമായി തന്നെ അവർ ഈ ഇവിടെ നിന്ന് പുറത്തു നിന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറഞ്ഞത് അവർ തമ്മിലുള്ള സംഘർഷം അത് ഒരു കൂട്ടായിക്കൊണ്ടൊരു വികാരം, രണ്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ വികാരം കോളേജുകളിനകത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റ് വികാരത്തിന് പുറത്തുണ്ടായ
ഒരു പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ വളച്ചൊടിക്കില്ല. വി ടി എം എൻ എസ് കോളേജിൽ ഉൾപ്പെടെ സംഘർഷം നടന്നപ്പോൾ എസ് എഫ് ഐക്കാർ ആക്രമിച്ചു, അങ്ങനെയുള്ള മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നതാണ്. യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്നു. നിങ്ങളോട് ആദ്യമേ പറഞ്ഞു ഇതിനകത്ത് സംഘടനാപരമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായി തന്നെ അത് പരിശോധിച്ചു കൊണ്ടുപോകും. ഈ സംഭവത്തിന്റെ പേരിൽ നിന്ന് മാധ്യമങ്ങളെ പുറത്താക്കാൻ അതിനകത്ത് ഞങ്ങൾ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഇതിനകത്ത് എസ് എഫ് ഐ എസ് എഫ് ഐയിൽ പെട്ടിട്ടുള്ള എസ് എഫ് ഐക്കകത്ത് പ്രാഥമിക അംഗത്വമെങ്കിലുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും എസ് എഫ് ഐ നടപടിയെടുത്തിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല, എസ് എഫ് ഐ കൃത്യമായി നടപടിയെടുത്തിരിക്കും. എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നിയാസ് ആണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് എസ് എഫ് ഐക്ക് ഈ വിഷയത്തിൽ പങ്കില്ല, ഇത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് നിയാസ്.